ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കർക്കിടകം സ്പെഷ്യൽ സ്കിൻ കെയറിൻ്റെ വീഡിയോ ആണ്. കർക്കിടകം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു മാസമാണ്. സാധാരണയായി കർക്കിടക മാസത്തിൽ തൈലമൊക്കെ തേച്ച് കുളിക്കാറാണ് പതിവ്. പക്ഷേ ഫെയർനെസ് കൂടി കിട്ടാൻ ഈ ഒരു എണ്ണ കൂടി പ്രിപ്പയർ ചെയ്താൽ നല്ലതായിരിക്കും. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പണ്ടുള്ള ആളുകളുടെയൊക്കെ ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ ഈ തേച്ച് കുളിയും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഈ എണ്ണ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു എണ്ണയാണ്. ഈ ഒരു എണ്ണ തേക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണിക്ക് ചെയ്യുന്നതാണ് വളരെ ഉത്തമം. അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് വൈകുന്നേരം തേച്ച് കുളിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ഓയിൽ സ്കിന്നുള്ളവർ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. അതുപോലെ തന്നെ പയറുപൊടിയോ കടലപ്പൊടിയോ ഒക്കെ തേച്ച് കഴുകിക്കളയാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോ ഉലുവ വെള്ളം ഉലുവ കഞ്ഞിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സ്കിൻ കെയർ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കറ്റാർവാഴ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അതേപോലെ നമ്മൾ കറ്റാർവാഴ എടുക്കുമ്പോഴത്തേക്ക് കറ്റാർവാഴ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ മുറിക്കുന്ന ഭാഗത്ത് ഒരു മഞ്ഞ കളറിലുള്ള ഒരു ജെല്ലി പോലത്തെ ഉള്ളൊരു ഇത് വരാറുണ്ട്. അത് നമ്മൾ എണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കാനേ പാടില്ല. അത് നമ്മൾ അരിഞ്ഞ് കറ്റാർവാഴ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കമത്തി വെച്ചാൽ അതിൽ നിന്ന് മാറിക്കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ അതിൻ്റെ സൈഡിലുള്ള മുള്ളുകളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ സ്കിന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. പച്ച കളറിലുള്ള ഈ ഒരു സ്കിൻ മാറ്റിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലെ ജെല്ലാണ് എടുക്കേണ്ടത്. ഒട്ടും തന്നെ ഈ പച്ച നിറത്തിലുള്ള ആ ഒരു തൊലി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇടാനേ പാടില്ല. അങ്ങനെ ഇടുവാണെങ്കിൽ അത് കുറേ പേർക്കൊക്കെ സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോഴേ ഈ പച്ച നിറത്തിലുള്ള ആ ഒരു ഭാഗം നമുക്ക് നീക്കം ചെയ്യാം. ഇതേപോലെ നമ്മൾ ഓരോ പീസും എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് മാറ്റിയെടുക്കുക. ഒട്ടും തന്നെ ആ ഒരു ഇലയുടെ ആ പച്ച നിറത്തിലുള്ള തൊലി വരാൻ പാടില്ല. ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 200 മില്ലി വെളിച്ചെണ്ണയാണ്. അതേപോലെ 200 മില്ലി നല്ലെണ്ണയും എടുത്തിട്ടുണ്ട്. 3-4 കഷ്ണം പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞെടുത്തതാണ്. 3 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറ്റാർവാഴയുടെ ജെല്ല്, പിന്നെ വേണ്ടത് നമുക്ക് മിൽമേഡ് അല്ല, ഏതായാലും ശുദ്ധമായിട്ടുള്ള നെയ്യുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ചേർക്കാനായിട്ട്. നമുക്കിനി ഈ കറ്റാർവാഴയും അതേപോലെ പച്ചമഞ്ഞളും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട്, ചെറിയ ജാറുണ്ടാവുമല്ലോ പൊടിക്കുന്ന ജാറ്, അതിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ മഞ്ഞളും കറ്റാർവാഴയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? കറ്റാർവാഴയും മഞ്ഞളും കൂടിയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രമാണ് എടുക്കേണ്ടത്. അതിനുശേഷം
തീ ഒന്ന് സിമ്മിലാക്കി വെക്കുക. ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വെള്ളം ഒട്ടും തന്നെ പാടില്ല. അങ്ങനെ വെള്ളം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഒരു കർച്ചീഫ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച് ആ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലെണ്ണ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണയും 1 ലിറ്റർ നല്ലെണ്ണയും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സായിക്കോളും. അത് മിക്സായി വന്നതിന് ശേഷം എണ്ണ ഒത്തിരി ചൂടാകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കറ്റാർ വാഴയും പച്ചമഞ്ഞൾ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായിട്ട് മിക്സായി വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ തീ നമ്മൾ സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ സിമ്മിലിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യാനുള്ള പാത്രം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന എണ്ണയുടെ 3 ഇരട്ടി വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഇതേപോലെ നന്നായിട്ട് പതച്ച് പൊങ്ങി വരുമ്പോൾ പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ എടുക്കുന്ന എണ്ണയുടെ 3 ഇരട്ടി വലിപ്പമുള്ള പാത്രം മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ എണ്ണ തിളച്ച് പൊന്തിപ്പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ കൈ എടുക്കാനേ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്യാമെന്നൊട്ടും വിചാരിക്കരുത്. അങ്ങനെ ചെയ്താൽ എണ്ണ കറക്റ്റായിട്ടുള്ള ഒരു ഇതിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ അടുത്ത് തന്നെ 1 മണിക്കൂറോളം നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് തന്നെ ഇത് ചെയ്യണം. ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്, കണ്ടോ? ഇതേപോലെ നന്നായിട്ട് തിളച്ച് അതേപോലെ നമ്മൾ സിമ്മിലിട്ട് തന്നെ ചെയ്യണം. നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ചൂട് കൂട്ടിയൊന്നും വെക്കരുത്. സിമ്മിലിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ അടുത്തുനിന്ന് മാറാനേ പാടില്ല. മാറിയാൽ നമ്മളിട്ട ഉലുവയും പച്ചമഞ്ഞളെല്ലാം കരിഞ്ഞു പോകും. അത് പിന്നെ നമുക്ക് നല്ല ഫലം നൽകില്ല. അപ്പോൾ അതിന് അതുകൊണ്ട് എല്ലാവരും അടുത്ത് തന്നെ നിൽക്കുക. നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എല്ലാവരും. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയും നല്ലെണ്ണയും നെയ്യും പച്ചമഞ്ഞളും ഉലുവയും അലോവേര ജെല്ലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പം അത് പതഞ്ഞ് ആ പതയൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ നന്നായിട്ട് തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ പതയൊക്കെ കുറേശ്ശെയായിട്ട് മാറി മാറി വരുന്നുണ്ട്. ഈ എണ്ണ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്കും അതേപോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ, പ്രഗ്നൻസി പീരീഡിലുള്ള സ്ത്രീകൾക്കും എല്ലാം തന്നെ ദേഹത്ത് പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നതിനും അതേപോലെ തന്നെ ശരീരത്തിനും മുഖത്തിനും നല്ല നിറം ലഭിക്കുന്നതിനും സ്കിൻ ഹെൽത്തി ആയിരിക്കുന്നതിനും വളരെ നല്ലതാണ് ഈ എണ്ണ തേച്ചുള്ള കുളി. ഈ എണ്ണ തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ ഈ ഉലുവയും പച്ചമഞ്ഞളും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതേപോലെ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് പച്ചമഞ്ഞളും ഉലുവയും നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്, അതായത് നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്ന പച്ചമഞ്ഞൾ കയ്യിൽ നമ്മൾ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നല്ല മുരുമരാന്നിരിക്കുന്ന ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, നമ്മുടെ വീട്ടിലകത്ത് ഫുള്ള് നല്ലൊരു സ്മെല്ല് വരും. അപ്പം മാക്സിമം നമ്മളിത് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ രാത്രി പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. അതാവുമ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമ്മുടെ പഴയ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് രാത്രി കാലങ്ങളിൽ, അതായത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടോ, നമ്മുടെ ഫെയർനെസ് ഓയിൽ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്.
നമുക്കിത് എല്ലാ ദിവസവും നമ്മൾ തേച്ച് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫെയർനെസ് ക്രീമിൻ്റെ ആവശ്യമേ വരുന്നില്ല. ഇത് നമുക്ക് ആഴ്ചയിൽ ഇപ്പോൾ ആദ്യ 7 ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് തേച്ച് കുളിക്കാവുന്നതാണ്. ദിവസവും ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതേപോലെ നമ്മൾ എണ്ണ ഒഴിച്ചു വെക്കാൻ പൊട്ടുന്ന ഗ്ലാസിൻ്റെ ജാറിലാണ് നമ്മളിത് ഒഴിച്ചു വെക്കേണ്ടത്. ഒരു 2-3 ജാറിലാക്കി വെക്കുകയാണെങ്കിൽ, ചെറിയ ചെറിയ ജാറിലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. എണ്ണ ചീത്തയായി പോകത്തുമില്ല. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ചെറിയ ജാറിലാക്കി, ഒരു വലിയ ജാറിലാക്കിയാൽ തന്നെയും ഒരു ചെറിയ ജാറിലൂടെ ആക്കി എടുത്ത് ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ എണ്ണ തേക്കുമ്പോഴും മുഖത്തും ചെവിയിലും ശരീരം മുഴുവനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. മുഖം മസാജ് നന്നായിട്ട് മുഖം മസാജ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ വെറുതെ തേച്ചിട്ട് മാത്രം നിൽക്കരുത്. മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും താഴത്തുനിന്ന് മുകളിലോട്ടായിട്ട് മസാജ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ദേഹത്ത് മസാജ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ താഴത്തുനിന്ന് മുകളിലോട്ടായിട്ട് മസാജ് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഒരു എണ്ണയുടെ ഇതെന്ന് പറയുന്നത് ഇതിൽ മസാജിനാണ് ഇതിൻ്റെ കാര്യം. അപ്പം നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയാണ് നമ്മൾ ഇത് നന്നായിട്ട് ഈ ഒരു ഓയിൽ തേച്ച് മസാജ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ കാലിൻ്റെ അടിയിലും എണ്ണ കുറച്ച് വെച്ചിട്ട് ഒന്ന് തടവി കൊടുത്താലും അതും നല്ലതാണ്. അതുവഴി മുടി വളരാനും കണ്ണിൻ്റെ സ്ട്രെയിനൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ്. നമ്മുടെ നാഡി നരമ്പുകൾക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടാനും ഈ ഒരു എണ്ണ ഇങ്ങനെ കാലിൻ്റെ അടിയിൽ തേൽക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുപയറുപൊടിയോ കടലപ്പൊടിയോ ഒക്കെ തേച്ച് നമുക്ക് നന്നായിട്ട് കഴുകി കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഓയിൽ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുകയാണെങ്കിൽ നമ്മളത് പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കത് വിപരീത ഫലമാണ് ചെയ്യുന്നത്. നമ്മൾ വെളുക്കുകയല്ല, കറുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇതൊന്ന് ഈ ഒരു ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഒരു 20 മിനിറ്റോളം അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒറ്റ യൂസിൽ തന്നെ നല്ല ക്ലിയർ സ്കിന്നാണ് എനിക്ക് കിട്ടിയത്. ഡിഫറൻസ് കണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഈ ഒരു കർക്കിടകത്തിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കർക്കിടകത്തിൽ മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമുക്ക് ഈ എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.